أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونفخ في الصور فصعق من في السماوات ومن في الأرض إلا من شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون وأشرقت الأرض بنور ربها ووضع الكتاب وجيء بالنبيين والشهداء وقضي بينهم بالحق وهم لا يظلمون ووفيت كل نفس ما عملت وهو أعلم بما يفعلون صدق الله صدق الله العلي العظيم الحمد لله رب العالمين الصلاة والسلام على اشرف المرسلين وعلى اله واصحابه اجمعين ومن تبعهم باحسان الى يوم الدين ബഹുമാനരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സൂറത്തു സുമർ 68, 69, 70 ഈ മൂന്ന് ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല അന്ത്യനാളിൻ്റെ അവസ്ഥയെക്കുറിച്ച്, അതിൻ്റെ മനുഷ്യർ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു അന്തരീക്ഷത്തെക്കുറിച്ച്, സാഹചര്യത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകളാണ് ഇത് മൂന്നും. ഇതിനുശേഷം, ഈ ആയത്തുകൾക്ക് ശേഷം നരകവാസികളെ നരകത്തിലേക്ക് കൂട്ടത്തോടെ കൊണ്ടുപോകുന്നതും സ്വർഗവാസികളെ സ്വർഗത്തിലേക്ക് കൂട്ടത്തോടെ നയിച്ചു കൊണ്ടുപോകുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. അതിനു മുമ്പ് അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക്, ഈ സ്വർഗനരകങ്ങളിലേക്ക് ആളുകളെ തെളിച്ചു കൊണ്ടുപോകുന്നതിന് മുമ്പുള്ള അന്ത്യനാളിൻ്റെ അവസ്ഥ, ഭൂമിയുടെ അവസ്ഥ, അതിനുശേഷം പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ, അള്ളാഹുവിൻ്റെ മുന്നിൽ ഹാജരാക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ആയത്തിൽ, 68-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടും അന്നേ ദിവസം. ഫസഇഖ മം ഫിസ് സമാവാത്തി വമം ഫിൽ അർദ്, അപ്പോൾ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാവരും മരിച്ചു വീഴും. ഇല്ലാമൻ ഷാ അല്ലാഹ്, ജീവിച്ചിരിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ. അതായത് അള്ളാഹു ഉദ്ദേശിച്ച ചില വിഭാഗങ്ങളൊഴികെ ബാക്കി എല്ലാവരും ഈ ഒരൊറ്റ കാഹളമൂത്തിൻ്റെ സന്ദർഭത്തിൽ മരിച്ചു വീഴും. സുമ്മ നുഫിഖ ഫീഹി ഉഖ്ര, പിന്നീട് വീണ്ടും ഒരിക്കൽ കൂടി കാഹളത്തിൽ ഊതപ്പെടും. ഫഇദാഹും ഖിയാമുൻ യൻദുറൂൻ, അപ്പോഴതാ അവർ എഴുന്നേറ്റ് നോക്കിക്കൊണ്ടിരിക്കും, ചുറ്റുപാടും നോക്കിക്കൊണ്ടിരിക്കും, പരസ്പരം നോക്കിക്കൊണ്ടിരിക്കും എന്നൊക്കെ അർത്ഥം. അപ്പോൾ രണ്ട് ഊത്തിനെക്കുറിച്ച്, രണ്ട് തരം ഊത്തിനെക്കുറിച്ച് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ഇതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വതആല വേറൊരു ഊത്തിനെക്കുറിച്ചും പറയുന്നുണ്ട്. ആ ഊത്ത് പിന്നെ وَنُفِخَ فِي الصُّورِ فَفَزِعَ مَنْ فِي السَّمَاوَاتِ وَمَنْ فِي الْأَرْضِ എന്ന് പറഞ്ഞിട്ടാണ് ആ ആയത്ത് ആരംഭിക്കുന്നത്. അതായത് കാഹളത്തിൽ ഊതപ്പെടും, അപ്പോൾ ആകാശഭൂമികളിലുള്ളവരൊക്കെ വിഭ്രാന്തിപ്പെടും, അവർ പരിഭ്രാന്തരായിക്കൊണ്ട് നടക്കും എന്ന് പറയുന്നുണ്ട്. ശരിക്കും അത് പിന്നെ അങ്ങനെ മൂന്ന് തരം ഊത്തുകളെ കുറിച്ച് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തത് നഫ്ഖത്തുൽ ഫസഅ്, രണ്ടാമത്തത് നഫ്ഖത്തുൽ സഇഖ, മൂന്നാമത്തത് നഫ്ഖത്തുൽ ഖിയാമി ലിറബ്ബിൽ ആലമീൻ. അപ്പോൾ ഇത് മൂന്നാമത്തെ ഊത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് വേണ്ടി, സർവ്വലോക രക്ഷിതാവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഊത്ത്. അപ്പം നഫ്ഖത്തുൽ ഫസഅ്, പരിഭ്രാന്തിയുടെ ഭീതിയുടെ ഊത്ത്, നഫ്ഖത്തുൽ സഇഖ്, വീഴ്ചയുടെ ഊത്ത്, നഫ്ഖത്തുൽ ഖിയാമിൽ റബ്ബിൽ ആലമീൻ, അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എല്ലാവരും എഴുന്നേറ്റ് വരുന്ന ഊത്ത്. ഇതിൽ ഈ ഫസഅ്ൻ്റെ ഊത്തിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൻ നംലിലാണ് പറയുന്നത്. നേരത്തെ ഞാൻ ഓതിയ ആയത്ത് വനുഫിഖ ഫിസ്സൂരി ഫഫസഅ മം ഫിസ്സമാവാതി വമം ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളവരൊക്കെ വെപ്രാളപ്പെടും എന്ന് പറയുന്ന ആ ആയത്ത്, ആ പരാമർശമുള്ളത് സൂറത്തുൻ നംലിലാണ്. അപ്പോൾ ഈ കാഹളം എന്ന് പറയുന്ന ഈ സംഗതി, അതെന്താണ്? അതൊരു നമ്മൾ സാധാരണഗതിയിൽ ട്രംപറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന സംഗതി, അല്ലെങ്കിൽ മലയാളത്തിൽ കാഹളം. പണ്ടൊക്കെ
പല യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സംഗതിയാണ്. ട്രംപറ്റ് വിളിക്കുമ്പോൾ സൈന്യം എല്ലാവരും ഒന്നിച്ച് അണിനിരക്കുന്ന ഒരു സംഗതിക്കാണ് സാധാരണഗതിയിൽ ഈ ട്രംപറ്റ് അല്ലെങ്കിൽ കാഹളം എന്ന് മലയാളത്തിൽ പറയുന്നത്, ട്രംപറ്റ് എന്ന് ഇംഗ്ലീഷിലും. അപ്പൊ ഇവിടെ ശരിക്കും അത് ഏത് രൂപത്തിലുള്ളതാണ്, അത് എങ്ങനെയാണ് ഊതുക, അത് പ്രപഞ്ചം മുഴുവനും കേൾക്കുന്ന തരത്തിൽ ഊതാനുള്ള ഒരു സംവിധാനം എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും പരിശുദ്ധ ഖുർആനിലും ഹദീസിലൊന്നും നമുക്ക് വ്യക്തമായ പരാമർശം കാണുക സാധ്യമല്ല. പക്ഷേ ഇങ്ങനെ ഹദീസുകളിൽ ശരിക്കും ഈ മൂന്ന് തരം ഊത്തിനെ കുറിച്ച് വിശദമായിട്ട് ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാൻ സാധിക്കും, എനിക്ക് എങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കും, കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട ആൾ ആ കാഹളം ഇങ്ങനെ വായിൽ വച്ചിട്ട് റെഡിയായിട്ട് നിൽക്കെ എന്ന് പറഞ്ഞാൽ, ഏത് സന്ദർഭത്തിലും അള്ളാഹുവിന്റെ കൽപ്പന കിട്ടുമ്പോൾ ഊതാൻ വേണ്ടി റെഡിയായിട്ട് അതിനെ ഏൽപ്പിക്കപ്പെട്ട മലക്ക്, സാധാരണഗതിയിൽ ഇസ്രാഫീൽ എന്ന മലക്കാണ് എന്നൊക്കെ ചില ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കിന്റെ പേര്. അപ്പോൾ ആ മലക്ക്, ഇതിനെ ഏൽപ്പിക്കപ്പെട്ട മലക്ക് കാഹളം ഇങ്ങനെ ചുണ്ടിൽ വച്ചിട്ട് അല്ലെങ്കിൽ വായിൽ വച്ചിട്ട് ഇങ്ങനെ നിൽക്കെ എനിക്ക് എങ്ങനെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, സമാധാനക്കേടിൻ്റെ കാരണം എപ്പോഴും അവസാനിച്ചു പോയേക്കാവുന്ന ഒരു ജീവിതം, ആ ജീവിതത്തിൽ അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിനെ അവന് വഴിപ്പെട്ട് ജീവിക്കാനുള്ള ഒരു സന്നദ്ധതയെക്കുറിച്ച് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്, അല്ലാതെ മറ്റൊരു അസമാധാനത്തെക്കുറിച്ചല്ല, ഏതെങ്കിലും മാനസിക അസ്വസ്ഥതയെക്കുറിച്ചല്ല പറയുന്നത്, ഒരു ജാഗ്രതയോടെ ഉള്ളൊരു ജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒന്നാമത്തെ ഊത്തിൽ മനുഷ്യർ വെപ്രാളപ്പെടുകയും പരിഭ്രാന്തിപ്പെടുകയും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ, നാലു ഭാഗത്തു നിന്നും കേൾക്കുന്ന ഈ ശബ്ദം എവിടുന്ന് വന്നു എന്നറിയാതെ മനുഷ്യൻ ആകെ പരിഭ്രാന്തരായി ചുറ്റുപാടും ഓടി നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ തന്നെ അടുത്ത ഊത്തും ഉണ്ടാകും. ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും ഈ എല്ലാ ഊത്തുകൾക്കിടയിലും 40 അകലുണ്ടെന്ന്. 40 എന്ന് പറഞ്ഞാൽ 40 വർഷമാണോ 40 ദിവസമാണോ അതല്ല, 40 മണിക്കൂറാണോ 40 സെക്കൻഡ് ആണോ, ഇതൊന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു സംഗതി ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ റിപ്പോർട്ടുകളില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ചം നശിക്കും, അത് വളരെ തീർച്ചപ്പെടുത്തിയ ഒരു സംഗതിയാണ്. അപ്പോൾ മതങ്ങൾ മാത്രമല്ല പറയുന്നത്, ഇപ്പോൾ വിശുദ്ധ ഖുർആന്റെ വചനങ്ങളിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ ശാസ്ത്രം വരെ അത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സ്റ്റീഫൻ ഹോക്കിൻസ് പറഞ്ഞിട്ടുണ്ട്, ഇനി ഏതാണ്ട് 200 വർഷമേ ഈ പ്രപഞ്ചത്തിന് ആയുസുള്ളൂ എന്ന് ശാസ്ത്രീയമായിട്ട് തന്നെ പോലും കണ്ടെത്തിയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഈ പ്രപഞ്ചം നശിക്കുമെന്നുള്ളത് വളരെ ഉറപ്പായ ഒരു സംഗതിയാണ്. ഹദീസുകളിലും ഖുർആനിലും അള്ളാഹു സുബ്ഹാനഹു തആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനിലും ഹദീസിലും അത് വളരെ വ്യക്തമായി കൃത്യമായി പറഞ്ഞിരിക്കുന്നു, അത് സംഭവിക്കുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം തന്നെ ഒരർത്ഥത്തിൽ അന്ത്യനാളിൻ്റെ ലക്ഷണമായിട്ട് എണ്ണിയിട്ടുണ്ട്. പ്രവാചകൻ അവസാനത്തെ പ്രവാചകനാണ്, അന്ത്യപ്രവാചകനാണ്, ആയതുകൊണ്ട് അതിനുശേഷം വളരെയൊന്നും അധികം ആയുസ് ഈ പ്രപഞ്ചത്തിനില്ല. ഇപ്പോൾ 1400 ചില വർഷങ്ങളായി എന്നത് ശരിയാണ്, പക്ഷേ ഈ മൊത്തം പ്രപഞ്ചത്തിൻ്റെ വയസ്സ് എടുത്തു നോക്കുമ്പോൾ ഈ 1500 വർഷം എന്നുള്ളത് അല്ലെങ്കിൽ 1400 ചില വർഷങ്ങൾ എന്നുള്ളത് ഒരു വലിയ കാലയളവല്ല. അപ്പോൾ ആ അർത്ഥത്തിലും ഈ പ്രപഞ്ചം നശിക്കും, ഈ ഭൂമി ആകാശഭൂമികൾ നശിക്കും എന്നുള്ളത് വളരെ ഉറപ്പായ ഒരു സംഗതിയാണ്. ആ നശിക്കുന്നതിൻ്റെ ഘട്ടങ്ങളാണ് അല്ലെങ്കിൽ അതിൻ്റെ ക്രമപ്രവൃത്തമായിട്ടുള്ള സംഗതികളാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തുകളിലൂടെ നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫസഅഖ മം ഫിസ് സമാവാതി വൽ അർളി വമം ഫിൽ അർളി ഇല്ലാ മൻ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ ബാക്കിയെല്ലാവരും മരിച്ചു വീഴും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സംശയം വരാം, അള്ളാഹു ഉദ്ദേശിച്ച ജീവിക്കാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ച ആളുകൾ ആരൊക്കെയായിരിക്കാം, അതിനെക്കുറിച്ച് വ്യക്തമായ തെളിവൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അത് 5 മലക്കുകളും അള്ളാഹുവുമാണ് എന്നൊക്കെ ഉള്ളത്. അതായത് മലക്കുൽ മൗത്ത്, ജിബ്രീൽ, മീകായിൽ, പിന്നെ ഈ കാഹളത്തിൽ ഊതുന്ന മലക്ക് ഇസ്രാഫീൽ, ഇങ്ങനെയുള്ള മലക്കുകളാണ്, 4 മലക്കുകൾ അവരാണിത്. പിന്നെ അള്ളാഹു പറയും ചില ഹദീസുകൾ, അത് എത്രമാത്രം യോഗ്യമാണ് സ്വീകാര്യയോഗ്യമാണ് എന്നുള്ളത് ഞാൻ ആ അർത്ഥത്തിൽ പരിശോധിച്ചിട്ടില്ല, പക്ഷെ അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. അവസാനം അള്ളാഹു പറയും മലക്കുൽ മൗത്തിനോട് ചോദിക്കും, ഇങ്ങനെ ആരൊക്കെ ഇനി ബാക്കിയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ മലക്കുൽ മൗത്ത് മറുപടി പറയും ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, മലക്കുൽ മൗത്ത്, ഈ അബ്ദുഖ്
പിന്നെ അള്ളാഹു നിന്റെ പരിശുദ്ധമായിട്ടുള്ള അസ്തിത്വം ഇത്രയുമാണ് ബാക്കിയുള്ളത് എന്ന് പറയുമ്പോൾ അള്ളാഹു ഓരോ മലക്കുകളെയും പിടിക്കാൻ വേണ്ടി പറയും. അവസാനം മലക്കുൽ മൗത്തിന് സ്വന്തം തന്നെ റൂഹ് പിടിക്കാൻ പറയും എന്നൊക്കെ സൂചിപ്പിക്കുന്ന ചില ഹദീസുകളൊക്കെ കാണാൻ സാധിക്കും. അത് അള്ളാഹു ആലം, അത് എത്രമാത്രം സഹേഹാണ്, അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ വേറെ തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ ഒരു വിശദീകരണം ആകാം, അതല്ല ചിലപ്പോൾ ബാക്കിയാകാൻ ആ സന്ദർഭത്തിൽ അള്ളാഹു ഏതെങ്കിലും ഭൂമി ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും സൃഷ്ടികളെ അർത്ഥത്തിൽ ബാക്കിയാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടോ, ഇതും നമുക്ക് അറിഞ്ഞുകൂടാത്ത സംഗതിയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ആ സന്ദർഭത്തിൽ ജീവിച്ചിരിപ്പുള്ള സകല മനുഷ്യരും മരിച്ചു വീഴും എന്നുള്ളതിന് ഖുർആൻ തെളിവാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ഓരോ ആത്മാവും എല്ലാ ഓരോ നഫ്സും അള്ളാഹു ജീവൻ നൽകിയിട്ടുള്ള മനുഷ്യാത്മാക്കളൊക്കെ മരിച്ചു വീഴും എന്നുള്ളത് ഉറപ്പാണ്. ബാക്കിയാവുന്നത് ചിലപ്പോൾ മലക്കുകളായിരിക്കാം, ചില മലക്കുകളായിരിക്കാം, അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ച മറ്റ് ജീവന്റെ വർഗത്തിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ ആകാം. അതിന് നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്ര അതിൻ്റെ പിന്നാലെ പോകേണ്ട വിഷയമല്ല അത്. സുമ്മ നുഫിഖ ഫീഹി ഉഖ്ര ഫൈദാഹും ഖിയാമുൻ യൻദുറൂൻ. ആദ്യത്തെ ഊത്തിൽ ആളുകൾ വെപ്രാളപ്പെട്ടു, രണ്ടാമത്തെ ഊത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ അവർ മരിച്ചു വീണു, അല്ലെ അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ ബാക്കിയായി. ബാക്കി മൂന്നാമത്തെ ഊത്ത് ഊതുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വരും അള്ളാഹുവിൻ്റെ സന്നിധാനത്തിലേക്ക്. അവൻ വിളിക്കുന്നിടത്തേക്ക് എല്ലാവരും ഓടി അടുക്കും. എന്നുറൂൻ എന്ന് ഇവിടെ പറയുന്നു. അവർ നോക്കും, പരസ്പരം നോക്കലാകാം, എന്താണ് സംഭവിക്കുന്നത് അറിയാതെ ചുറ്റും നോക്കുന്നതാകാം, പരിഭ്രാന്തിയുടെ ഒരു നോട്ടം അവിടെയും സംഭവിക്കുന്നു. അതിനുശേഷമുള്ള സംഗതികൾ പല സൂറത്തുകളിലായിട്ട് ഒരുപാട് സ്ഥലത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഞങ്ങളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്? നമ്മൾ സൂറത്ത് യാസീൻ പഠിച്ചപ്പോൾ ഫൈദാഹും മിനൽ അജിദാസി ഇലാ റബ്ബിഹിം മൻസിലൂൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. സോ അവർ പിന്നെ മാർക്ക് ചെയ്യപ്പെടാത്ത കബറുകളിൽ നിന്ന് അവർ തങ്ങളുടെ നാദങ്കലേക്ക് ഓടിയെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിക്കും, മംബാസനാമി മർക്കതിന്, ആരാണ് നമ്മളെ ഉറക്കത്തിൽ നിന്ന് അല്ലെങ്കിൽ കിടപ്പറകളിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്? അത് അള്ളാഹു വാഗ്ദാനം ചെയ്താണ്, അത് അവൻ സത്യപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെയുള്ള വിശദീകരണങ്ങൾ പല സന്ദർഭങ്ങളിലായിട്ട് ഹദാമാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ, ഇത് പരമകാരുണികൻ വാഗ്ദത്തം ചെയ്ത സംഗതിയാണ്, പ്രവാചകന്മാർ സത്യപ്പെടുത്ത സംഗതിയാണ്, അതാണ് കണ്ടു വരുന്നത് എന്നൊക്കെ പറയുന്ന ഖുർആൻ ആയത്തുകൾ ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്ക് പല രൂപത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ വേറൊരു സംഗതിയാണ് പിന്നീട് അള്ളാഹു ഈ ആയത്ത് നമ്പർ 69 പറയുന്നത്, വഅശ്റഖത്തിൽ അർളു ബിനൂരി റബ്ബിഹ, ഈ ഭൂമി അതിൻ്റെ രക്ഷിതാവിൻ്റെ പ്രകാശം കൊണ്ട് അത് പ്രശോഭിതമാകും. വവോലെ അൽ കിതാബ്, ഗ്രന്ഥങ്ങൾ കൊണ്ടുവരപ്പെടും, സമർപ്പിക്കപ്പെടും. വജീ അബിൻ നബീന വശുഹദ, പ്രവാചകന്മാരെ കൊണ്ടുവരും, സാക്ഷികളെ കൊണ്ടുവരും. വഖുലിയ ബൈനഹും ബിൽ ഹഖ്, ആ അവർക്കിടയിൽ അതായത് മനുഷ്യർക്കിടയിൽ ഈ മനുഷ്യരുടെ മുഴുവൻ മനുഷ്യർക്കും ഇടയിൽ സത്യത്തോടെ വിധി കൽപ്പിക്കപ്പെടും. വഹും ലാ യുളമൂൻ, അവർ ഒരൽപ്പം പോലും അക്രമം ചെയ്യപ്പെടുകയില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ഭൂമിയുടെ അന്നത്തെ ഒരു അവസ്ഥ പറയണം. അപ്പോൾ ഈ അന്ത്യനാൾ സംഭവിക്കുന്ന ആ ഘട്ടത്തിൽ മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ശരിക്കും മറ്റൊരു ലോകത്താണ്. പക്ഷെ ആ ലോകം ഏതാണ്? അത് ഈ ഭൂമിയും ആകാശം ഉൾക്കൊള്ളുന്ന നമ്മളീ കാണുന്ന ഈ പ്രപഞ്ചം തന്നെ അതിൻ്റെ ഒരു സാഹചര്യമാക്കി മാറ്റുകയാണെന്ന് നമുക്ക് ഖുർആനിൽ തന്നെ കാണാൻ സാധിക്കും. യൗമ തുബദ്ദലുൽ അർളു ഗൈറസ് സമാവാത്തി വൽ അർള്, ആകാശ ഈ ഭൂമി ആകാശവും ഭൂമിയൊക്കെ അതല്ലാത്ത മറ്റൊരു സംഗതിയാക്കി മാറ്റപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ഈ പ്രപഞ്ചത്തിൽ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല, ഒരു പക്ഷേ എന്നല്ല, അത് തന്നെയാണ് ഈ മഹ്ഷറിൻ്റെ ഒരു വേദിയായിട്ട് അള്ളാഹു ഒരുക്കുന്നത്. അപ്പോൾ അതിൻ്റെ രൂപം എങ്ങനെയാകും, അതിൻ്റെ ഹാവഭാവങ്ങൾ എങ്ങനെയാകും എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ലാത്ത ഒരു സംഗതിയാണ്. അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഭൂമി അവൻ്റെ രക്ഷിതാവിൻ്റെ, ഈ ഭൂമി അതിൻ്റെ രക്ഷിതാവിൻ്റെ പ്രകാശം കൊണ്ട് അത് പ്രശോഭിതമാകും എന്നാണ് അത് പറയുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഒരു പ്രകാശം ഈ പ്രപഞ്ചമാകെ പരക്കുകയും അങ്ങനെ ആ പ്രപഞ്ചത്തിൽ മുഴുവൻ അള്ളാഹുവിൻ്റെ പ്രകാശം ശരിക്കും
പടരുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകും. നേരത്തെ ഞാൻ പറഞ്ഞ ആയത്ത് യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്ത് വബറസൂലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അതാണ്. അപ്പം ഇത് അള്ളാഹുവിൻ്റെ മുന്നിൽ പിന്നെ ഈ ഭൂമിയും പിന്നെ ഈ ഭൂമി ഇപ്പോൾ നിലവിലുള്ള ഈ ഭൂമി അത് പിന്നെ മറ്റൊരു പ്രപഞ്ചമാക്കിയിട്ട് അല്ലെങ്കിൽ മറ്റൊരു ജീവിതം മറ്റൊരു ലോകമാക്കി മാറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അത് സൂറത്ത് ഇബ്രാഹിമിലെ 48-ാമത്തെ ആയത്തിലാണ് അള്ളാഹു അത് പറയുന്നത്. യൗമത്തു ബദ്ദലുൽ അർലു ഗൈറൽ അർലി വസ്സമാവാത്ത് വബറസൂലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, സൂറത്ത് ഇബ്രാഹിമിലെ 48-ാമത്തെ ആയത്തിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ലോകം, ആ ലോകത്തിൻ്റെ ആ ലോകം തൻ്റെ രക്ഷിതാവിൻ്റെ പ്രകാശം കൊണ്ടത് പ്രശോഭിതമാകുന്ന ഒരവസ്ഥ ഉണ്ടാകും അന്ന്. എന്നിട്ട് വവൂദി അൽ കിതാബ് ഗ്രന്ഥം, മനുഷ്യരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം സമർപ്പിക്കപ്പെടും. വജി അബിൻ നബീന വശുഹദ, പ്രവാചകന്മാരെ കൊണ്ടുവരും, സാക്ഷികളെ കൊണ്ടുവരും. ഈ സാക്ഷികൾ എന്ന് പറഞ്ഞാൽ രണ്ടു തരത്തിലുള്ള സാക്ഷികളാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ സന്ദേശം ഈ ഭൂമിയിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് സാക്ഷി നിൽക്കുന്ന സാക്ഷികൾ, അതൊരു തരം സാക്ഷികൾ. രണ്ടാമത്തെ തരം സാക്ഷികൾ മനുഷ്യൻ്റെ കർമ്മങ്ങൾ, ഈ ഭൂമിയിൽ നടന്നിട്ടുള്ള മനുഷ്യൻ്റെ കർമ്മങ്ങൾ, കർമ്മങ്ങൾക്ക് സാക്ഷികളായിട്ടുള്ള മറ്റു മനുഷ്യർ, മലക്കുകൾ, അതുപോലെ മറ്റ് ജീവജാലങ്ങൾ, ഭൂമി, മരം, പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിലെ പല സംഗതികൾ, എവിടെ വെച്ചാണോ ഓരോ മനുഷ്യനും ഓരോ കർമ്മങ്ങൾ പ്രവർത്തിച്ചത്, ആ പ്രവർത്തിച്ചതിൻ്റെ സാക്ഷികളായിട്ട് ഭൂമിയെ തന്നെ കൊണ്ടുവരും, മരത്തെ കൊണ്ടുവരും, വെള്ളം ഉണ്ടെങ്കിൽ വെള്ളത്തെ കൊണ്ടുവരും, അങ്ങനെ. അപ്പോൾ ഓ ആ സാക്ഷികളാണ് എന്ന് പറയുന്നു. മലക്കുകൾ, മലക്കുകളാണല്ലോ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സാക്ഷികൾ, നമ്മുടെ ഒപ്പമുള്ള മലക്കുകൾ. അപ്പോൾ പ്രവർത്തനങ്ങൾക്ക് സാക്ഷികളായിട്ടുള്ള അവരെ കൊണ്ടുവരും. വഖുലിയ ബൈനഹും ബിൽ ഹഖ്, അവരുടെ ഇടയിൽ സത്യത്തോടെ വിധി കൽപ്പിക്കപ്പെടും. ഈ ഭൂമിയിലെ കോടതി പോലെ ആകില്ല സർവശക്തനായ അള്ളാഹുവിൻ്റെ കോടതി. ആ കോടതിയിൽ കൃത്യമായി സത്യമാണ് അവിടെ വിധി നിർണയിക്കുക, നീതിയാണ് അവിടെ നടപ്പാക്കപ്പെടുക. വഹും ലാ യുളമൂൻ എന്ന് പറയുന്നതാണ്, അവർ ഒരു തരി പോലും അക്രമം പ്രവർത്തിക്കപ്പെടുകയില്ല. കാരണം ഭൂമിയിൽ സാക്ഷികൾ കൂറുമാറാം, ജഡ്ജിമാർ പക്ഷം പിടിക്കാം, വക്കീലന്മാരുടെ സാമർത്ഥ്യം അനുസരിച്ച് കേസ് ജയിക്കാം തോൽക്കാം ഒക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് ഭൂമിയിൽ. പക്ഷെ അവിടെ അത്തരം ഒരു സാധ്യതയുമില്ല, കാരണം കൃത്യമായ തെളിവുകളാണ്, സംസാരിക്കുന്ന തെളിവുകളാണ്, നിഷേധിക്കാൻ കഴിയാത്ത ഖണ്ഡിതമായ തെളിവുകളാണ്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരലോകത്ത് വിധി കൽപ്പിക്കപ്പെടും. വവുഫിയത് കുല്ലു നഫ്സിമ്മാ അമിലത്ത്, 70-ാമത്തായത്. വവുഫിയത് കുല്ലു നഫ്സിമ്മാ അമിലത്ത്, ഓരോ ആത്മാവും അവരെന്താണോ പ്രവർത്തിച്ചത് അത് പൂർണ്ണമായിട്ടും നൽകപ്പെടും. വഹുവ അലമു ബിമായ ഫലൂൻ, അവൻ അള്ളാഹു അവനറിയാം, ബിമായ ഫലൂൻ അവരെന്താണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്ന് പൂർണ്ണമായിട്ടും ഏറ്റവും നന്നായിട്ട് അള്ളാഹുവിനറിയാം. അപ്പം അള്ളാഹുവിനെ അറിയാവുന്ന ഒരു സംഗതിക്ക് മറ്റ് സാക്ഷികൾ ആവശ്യമില്ല, പക്ഷെ മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു സാക്ഷികളെ കൊണ്ടുവരും എന്നുകൂടി പറയുന്നു. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലം പൂർണ്ണമായി നൽകപ്പെടുന്നത് പരലോകത്താണ്. ഈ ലോകത്ത് നമ്മൾ എത്ര തന്നെ പ്രവർത്തിച്ചാലും നമുക്ക് നന്മ പ്രവർത്തിച്ചവർക്ക് അവരുടെ നന്മയ്ക്ക് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കില്ല, ചീത്ത ചെയ്തവർക്ക് അവരുടെ തെറ്റുകളുടെ ശിക്ഷ ഇവിടെ പൂർണ്ണമായിട്ട് നൽകപ്പെടുകയില്ല, മറിച്ച് അവർ ഇവിടെ സംഭവിക്കുന്നത് പകുതി നീതിയും പകുതി ഒക്കെയാണ്, അല്ലെങ്കിൽ തീരെ നീതി കിട്ടാതെ പോവുകയും ഒക്കെയാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത്. തീരെ നന്മ ചെയ്തവർക്ക് അവരുടെ പ്രതിഫലം പൂർണ്ണമായി ലഭിക്കപ്പെടാതെ പോകുന്നുണ്ട് ഇവിടെ. പക്ഷെ പരലോകത്ത് അങ്ങനെയല്ല, എല്ലാവരുടെ പ്രതിഫലവും പൂർണ്ണമായി നൽകപ്പെടുന്ന അവസ്ഥയാണ് പരലോകത്തുണ്ടാവുക. അവരാരും തന്നെ തരി പോലും അക്രമം പ്രവർത്തിക്കപ്പെടുകയില്ല, അവരുടെ ഒരു പ്രവർത്തിച്ചതിലൊന്നും കുറവ് വരികയില്ല. മാത്രവുമല്ല ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയുന്ന അള്ളാഹുവാണ് അവിടെ വിധി കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിധിയെ മറ്റൊരാൾക്ക് എതിർക്കാനോ വേറൊരു അപ്പീൽ കോടതിക്ക് ആ വിധിയെ മാറ്റിമറിക്കാനോ സാധ്യമല്ലാത്തവണ്ണം ഏറ്റവും വലിയ സുപ്രീം അതോറിറ്റി, സോവറിൻ അതോറിറ്റിയാണ് അവിടെ വിധി കൽപ്പിക്കുക. ആ വിധി ഖണ്ഡിതമായിരിക്കും എന്ന ഒരു സൂചന കൂടി ഈ ആയത്തുകൾ നൽകുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ആ ഒരു ദിവസത്തിൻ്റെ ഭീതിയിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ദിവസത്തിൽ രക്ഷപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും നമ്മുടെ എല്ലാ വേണ്ടപ്പെട്ട ആളുകളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.